താങ്കൾക്ക് വേറെ ജോലിയൊന്നുമില്ല സഹോദരൻ, ഞാൻ പറയട്ടെ, ഞാൻ പറയില്ലേ, താങ്കൾക്ക് സൗകര്യം എഴുതിയാൽ മതി, വേറെ ജോലിയില്ല. കള്ളക്കഥകൾ പ്രചരിപ്പിക്കുന്ന കൈരളിക്കും ദേശാഭിമാനിക്കും എന്നോട് വന്ന് ചോദ്യം ചോദിക്കാനാ സഹോദരൻ, വേറെ പണി നോക്കണം. ശരി, വേറെ ആർക്കെങ്കിലും ചോദിക്കാനുണ്ടോ എന്തെങ്കിലും? വേറെ ആർക്കെങ്കിലും ചോദിക്കാനുണ്ടോ? വേറെ ആർക്കെങ്കിലും ചോദിക്കാനുണ്ടോ എന്തെങ്കിലും? ഉള്ളിസുരയുടെ ഈ ചോദ്യം കേട്ടില്ലേ, മറ്റാർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഈ അടുത്ത കാലത്ത് ചില രാഷ്ട്രീയ നേതാക്കന്മാർ നടത്തുന്ന വാർത്താ സമ്മേളനങ്ങളിൽ അവരെ പ്രതിസന്ധിയിലാക്കുന്ന, പ്രതിരോധത്തിലാക്കുന്ന ചില ചോദ്യങ്ങൾ വരുമ്പോൾ, കൈരളിയല്ലേ ദേശാഭിമാനിയല്ലേ എന്ന ചോദ്യവും മറ്റാർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടോ എന്ന സ്കിപ്പിംഗ് മറുപടിയും പലപ്പോഴും കേൾക്കാറുണ്ട്. എന്തുകൊണ്ട് ഇങ്ങനെയുള്ള ചോദ്യം നിരന്തരം ഉയരുന്നു? വ്യക്തമല്ലേ, ബാക്കിയുള്ള ഇടങ്ങളിൽ നിന്ന് ഞങ്ങളെ പ്രതിരോധത്തിലാക്കുന്ന, ഞങ്ങളെ പ്രതിസന്ധിയിലാക്കുന്ന, ഞങ്ങളെ ഉത്തരം മുട്ടിക്കുന്ന ചോദ്യങ്ങൾ ഉണ്ടാകില്ല എന്ന കൃത്യമായ ബോധ്യവും ഉറച്ച ആത്മവിശ്വാസവും എവിടെ നിന്ന് കിട്ടി ഈ ആത്മവിശ്വാസം? മാധ്യമങ്ങൾക്ക് മുന്നിൽ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ എന്തുകൊണ്ട് മാറി നിൽക്കുന്നു എന്ന് കൃത്യമായി ചോദ്യമുയരേണ്ട സന്ദർഭം. അതിനെ സംബന്ധിച്ചാണ് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായിട്ടുള്ള M.സുരാജ് കഴിഞ്ഞ ദിവസം വളരെ വ്യക്തവും സ്പഷ്ടവുമായിട്ട് ചില പ്രതികരണങ്ങൾ നടത്തിയത്. ഉള്ളിസുരയ്ക്കും പറവൂർ തൊപ്പിക്കും ഗിർ സുധയ്ക്കെല്ലാം കിട്ടുന്ന പ്രത്യേക പ്രിവിലേജിനെ സംബന്ധിച്ചുള്ള കൃത്യമായിട്ടുള്ള മറുപടി കേൾക്കേണ്ടതാണ്. അതൊക്കെ അതൊക്കെ ഹാജരാക്കേണ്ട സ്ഥലത്ത് ഹാജരായിക്കോളാം. എന്റെ കയ്യില് ഞാൻ പറഞ്ഞതിന് ഞാൻ നിങ്ങളേത്, താങ്കൾക്ക് വേറെ ജോലിയൊന്നുമില്ല സഹോദരൻ, ഞാൻ പറയട്ടെ, ഞാൻ പറയില്ലേ, താങ്കൾക്ക് സൗകര്യം എഴുതിയാ മതി, വേറെ ജോലിയില്ല. എന്ത് ഉത്തരവില്ലാന്ന്? കള്ളക്കഥകൾ പ്രചരിപ്പിക്കുന്ന കൈരളിക്കും ദേശാഭിമാനിക്കും എന്നോട് വന്ന് ചോദ്യം ചോദിക്കാനാ സഹോദരൻ, അല്ല അങ്ങനത്തെ ന്യായമൊന്നും പറയണ്ട. ഞാൻ പറഞ്ഞത് എന്റെ കൃത്യമായിട്ടുള്ള ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ്. രാഷ്ട്രീയ ആരോപണമൊന്നുമല്ല, വസ്തുതകളാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്ക് സൗകര്യം ഉണ്ടെങ്കിൽ എഴുതിയാൽ മതി, ഞാൻ പറഞ്ഞിരിക്കുന്നതിന്റെ മറുപടിയും സൗകര്യം ഉണ്ടെങ്കിൽ എഴുതിയാൽ മതി. ഞാൻ പറഞ്ഞല്ലോ, ഇത്തരം ബാലിശമായ ചോദ്യങ്ങൾ ഉന്നയിച്ച് നിങ്ങൾ അടിസ്ഥാന പ്രശ്നങ്ങളിൽ നിന്ന് ജനശ്രദ്ധ തിരിച്ചുവിടാൻ വേറെ പണി നോക്കണം. ശരി, വേറെ ആർക്കെങ്കിലും ചോദിക്കാനുണ്ടോ എന്തെങ്കിലും? വേറെ ആർക്കെങ്കിലും ചോദിക്കാനുണ്ടോ? വേറെ ആർക്കെങ്കിലും ചോദിക്കാനുണ്ടോ എന്തെങ്കിലും? ഞാൻ ദേശാഭിമാനിക്കും കൈരളിയും ചോദിക്കുന്ന 100 ചോദ്യത്തിന് ഉത്തരം പറയാൻ വന്നതല്ല, സാധാരണ മാധ്യമപ്രവർത്തകർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാം. ശരി ശരി ശരി, ഞാൻ പറഞ്ഞല്ലോ എന്റെ മറുപടി ഞാൻ പറഞ്ഞു കഴിഞ്ഞു. സൗകര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ പ്രക്ഷേപണം ചെയ്താൽ മതി, വേറെ എന്തെങ്കിലും പറയേണ്ട ചോദിച്ചു. അദ്ദേഹം പറയുന്നു, കൈരളിക്കും ദേശാഭിമാനിക്കും മറുപടി പറയാനല്ല താനിവിടെ ഇരിക്കുന്നത്. അദ്ദേഹം മറുപടി പറയാൻ വിസമ്മതിക്കുന്നു. തുറന്നുകാട്ടപ്പെടുന്ന സത്യാനന്ദരം ഇതൊന്നുമല്ല സത്യത്തിൽ ഇവിടെ പറയാൻ ആഗ്രഹിച്ചത്. അതിനുശേഷം സുരേന്ദ്രൻ പറയുന്നുണ്ട്, മറ്റുള്ളവർക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? കൈരളിയും ദേശാഭിമാനിയും അല്ലാത്ത മാധ്യമപ്രവർത്തകരോടാണ് ചോദ്യം. നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ എന്ന് അദ്ദേഹം ചോദിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ശ്രീ കെ സുരേന്ദ്രൻ ചോദിക്കുന്നത്? കെ സുരേന്ദ്രന് ഉറപ്പുണ്ട്, താൻ എത്ര വലിയ കള്ളം പറഞ്ഞാലും ആധികാരികമായ രേഖകൾ തൻ്റെ കള്ളത്തെ നിരന്തരം പൊളിച്ചു കളഞ്ഞാലും കൈരളിയും ദേശാഭിമാനിയുമല്ലാത്ത മലയാളത്തിലെ മറ്റൊരു മാധ്യമവും തന്നോട് ആ കാര്യം ചോദിക്കില്ല. ആ ഉറപ്പിൻ്റെ ധൈര്യത്തിലാണ് ശ്രീ കെ സുരേന്ദ്രൻ വാർത്താ സമ്മേളനത്തിൽ ഈ പച്ചക്കള്ളത്തെക്കുറിച്ചുള്ള കൈരളിയുടെയോ ദേശാഭിമാനിയുടെയോ പ്രതിനിധികളുടെ ചോദ്യത്തോട് കൈരളിക്കും ദേശാഭിമാനിക്കും മറുപടിയില്ല, മറുപടി പറയാനല്ല താനിവിടെ ഇരിക്കുന്നത്, മറ്റാർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടോ എന്നാണ്. മറ്റൊരു മാധ്യമത്തിൽ നിന്നും ഈ കള്ളത്തരം ചോദ്യം ചെയ്യുന്ന ഒരു വാക്കുപോലും ഉണ്ടാവില്ല എന്ന് കെ സുരേന്ദ്രന് അത്രമേൽ ധൈര്യമുണ്ട്, ഉറപ്പുണ്ട്. ആ ഉറപ്പിൻ്റെ പേരാണ് വർത്തമാനകാല മലയാള മാധ്യമ പ്രവർത്തനം. അതിൽ കൂടുതൽ ഇതിനെ വിശേഷിപ്പിക്കാനില്ല. വർത്തമാനകാലത്തെ മാധ്യമ പ്രവർത്തനം എവിടെ എത്തി എന്നതിൻ്റെ ഉത്തരമാണിത്. ഉത്തരം മുട്ടിക്കഴിഞ്ഞാൽ ചോദ്യത്തിൻ്റെ പ്രസക്തിക്കല്ല മറുപടി. ചോദ്യത്തിന് കൃത്യമായ മറുപടി പറയുന്നതിനപ്പുറം ആ ചോദ്യത്തെ പ്രതിരോധിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന വാക്കുകളാണ് നിങ്ങൾ ഉള്ളിസുരയുടെ വാചകങ്ങളിൽ നിന്ന് കേട്ടതും അതിനുള്ള മറുപടിയായി സുരാജ് പറഞ്ഞു വെച്ചതും. നിരന്തരം നിങ്ങൾക്ക് നിരീക്ഷിക്കാം, ചോദ്യങ്ങൾ കൃത്യമാണെങ്കിൽ മറുപടിയല്ലേ പറയേണ്ടത്? നേരത്തെ താൻ പറഞ്ഞ ഒരു അഭിപ്രായം
ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്കുകൾ പ്രകാരം കേരളത്തിൽ സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ വർദ്ധിച്ചു വരുന്നു എന്നതായിരുന്നു ഉള്ളി സുരയുടെ സ്റ്റേറ്റ്മെന്റ്. ഇതിനെ സംബന്ധിച്ച് എന്ത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് താങ്കൾ മറുപടി പറഞ്ഞു എന്ന് ചോദിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൽ രാഷ്ട്രീയമില്ല. അദ്ദേഹം പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റിന് ഒരു ചോദ്യമായി വരുമ്പോൾ കൃത്യമായി എന്തുകൊണ്ട് അത് പറഞ്ഞു എന്ന് വിശദീകരിക്കുന്നതിന് പകരം ഇങ്ങനെ ചോദ്യം ചോദിച്ചവരെ അവഹേളിക്കാനും ആക്ഷേപിക്കാൻ ശ്രമിക്കുന്നതാണോ രാഷ്ട്രീയ പ്രവർത്തനം? പ്രസക്തമല്ലേ? ചോദ്യം ചോദിച്ചത് എക്സ് ഓർ വൈ ആയിക്കോട്ടെ, മറുപടിയല്ലേ വേണ്ടത്? കൃത്യമായ ഉത്തരമല്ലേ പറയേണ്ടത്? അതിനു പകരം മറ്റാർക്കെങ്കിലും ചോദ്യം ചോദിക്കാനുണ്ടോ എന്ന് ചോദിച്ച് ആ ഉത്തരത്തിൽ നിന്ന് കടന്നു പോകുന്നതിൻ്റെ ഉദ്ദേശമെന്താണ്? മറ്റിടങ്ങളിലെല്ലാം നമ്മൾ സുരക്ഷിതരാണെന്നുള്ള ആത്മവിശ്വാസം തന്നെ.